ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ അലോങ് ദാസ്. ഞാനിന്ന് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന നമ്മുടെ പെരിന്തൽമണ്ണിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു 3 കിലോമീറ്റർ അപ്പുറം ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെ നമുക്ക് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഒരു സ്റ്റേഷനുണ്ട്. അപ്പോൾ ഇതൊരു 3000 വർഷത്തിൽ പഴക്കം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആര് പണിതു എന്നറിയില്ല. ഇത് തിരുമണ്ഡപംകുന്നു ദേവീക്ഷേത്രം പാർവതിയുടേതാണ്. അതുപോലെ തന്നെ അവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് അമ്പലം ചുറ്റുന്നതിന് നമ്മൾക്ക് പാൻ്റ് ഇടാം. അകത്തോട്ട് കയറുകയാണെങ്കിൽ നിർബന്ധമായും മുണ്ട് കയ്യിൽ വേണം. ഞാനിന്ന് മുണ്ട് വാങ്ങേണ്ടി വന്നു, രാവിലെ ആയതുകൊണ്ട് കടന്ന് മുണ്ട് പാടേ കിട്ടും അവിടെ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇപ്പോൾ മീനമാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഉത്സവവും. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുമണ്ഡപംകുന്നിൽ മണ്ഡപംകുന്ന് മഹർഷി ഇത് തപസ് ചെയ്തെന്നും ശിവൻ്റെ അനുഗ്രഹം കിട്ടിയെന്നും അതിന് തപസ് ചെയ്തെന്നാണ് പറയുന്നത്. പണ്ടത് വളരെ കാടായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ആർക്കും ഒരു കണക്കില്ല. പക്ഷേ ഈ കല്ലുകൾ തന്നെ ഒരുപാട് പഴക്കമുള്ള കല്ലുകളാണ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇതൊക്കെ എന്തൊക്കെയോ കുത്തിയെല്ലാം ചവിട്ടി തേഞ്ഞ് മാഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ ഇന്ന് അങ്ങോട്ട് ചെരുപ്പ് ഇടാൻ പാടില്ല. ഇവിടെ ലെഫ്റ്റിലാണ് ക്ലോക്ക് റൂം. നമുക്ക് വേണമെങ്കിൽ അവിടെ നമ്മുടെ ഡ്രസ്സുകൾ വെക്കാം, മുണ്ട് മാറാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പാൻറ്റോ നമ്മുടെ ബാക്കിയുള്ള വിലകൾ സാധനം മൊബൈലൊക്കെ അവിടെ ഏൽപ്പിച്ച് പോകാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണപതിയുടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയ ശേഷം നേരെ ചുറ്റി വന്നിട്ട് ആണ് നമ്മൾ മെയിൻ എൻട്രൻസോട് കയറുന്നത്. അപ്പോൾ ഈ ഗണപതിയുടെ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നട തുറക്കില്ല. അവിടെ പൂജകളുള്ള സമയത്ത് മാത്രമേ തുറക്കുള്ളൂ, അല്ലാത്ത സമയത്ത് തുറക്കില്ല. പിന്നെ കുട്ടികളില്ലാത്തവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ, കുട്ടികളും അതുപോലെ ഈ കല്യാണം നടക്കാത്തവർക്ക് വന്നു കഴിഞ്ഞാൽ നടക്കും എന്നുള്ള വിശ്വാസം കൂടി അവിടെ ഉണ്ട്. ഈ താഴേക്ക് പോകുന്നത് അത് പുഴയിലോട്ടുള്ള വഴിയാണ്. ഇതും ഇതുപോലെ തന്നെ ശരിക്കും അമ്പലം ഇരിക്കുന്ന ഒരു കുന്നിലാണ്. ഒരു സൈഡിൽ നിന്നിപ്പോൾ നമ്മളിപ്പോൾ ആറിലോട്ട് പോവുകയാണെങ്കിലും ഇറങ്ങി തന്നെ പോകണം, തിരിച്ച് കയറി വരണം. അമ്പലത്തിലോട്ട് വരുന്നതാണെങ്കിലും നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ആ ഒരു കൽപ്പടുക പോലെ കയറി തന്നെ വരണം. ഇത് 4 ദർശനം ഉണ്ടായെന്ന് പറഞ്ഞു, ഇപ്പം 3 ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ഐതിഹ്യത്തിൽ ഒന്ന് ഇവിടുത്തെ ആർക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതിലെ ഒരു പുഴയിൽ നിന്നൊരു ശാഖോല വന്നിട്ട് വെള്ളം അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. കുളിക്കാനും ഭക്തജനങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം നടക്കാനുണ്ട്. ഒരു 300-400 മീറ്റർ നടന്നാൽ ഈ പറഞ്ഞ നമ്മൾ കടവിലെത്തുള്ളൂ. നല്ലൊരു ഗ്രാമീണ ഭംഗി അവിടെ ഉണ്ട്. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഇങ്ങനെ കൽപ്പടവൾ ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ശല്യമില്ല. കാരണം പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ. ഈ കല്ലിൽ എല്ലാത്തിനും തന്നെ എന്തൊക്കെയോ രൂപങ്ങൾ തേഞ്ഞു മാഞ്ഞു പോയിട്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അത് വളരെ ഐതിഹ്യം ഉറങ്ങുന്ന ഒരു അമ്പലമാണത്. ഇത് നമ്മളെ പുഴയിലോട്ട് പോകുന്ന വഴിയാണ്. എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. താഴ്ചയുണ്ട്, നല്ല വലിയൊരു ഒഴുക്കുന്നില്ല, മീനുകളുണ്ട്. ഒരു പുഴയിൽ നിന്ന് ചെറിയൊരു ശാഖ പോലെ ഇങ്ങോട്ട് വരികയാണ്. ഇതാണ് അമ്പലത്തിലോട്ട് ഇപ്പുറത്തെ കരയുന്ന ആൾക്കാർ വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് വയൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു തടയണ പോലെ കെട്ടിയിട്ടുണ്ട്. അതിന് അങ്ങോട്ട് പിന്നെ ജലം സഞ്ചാരം കണ്ടിട്ടില്ല. പ്രളയത്തിന് ഈ പാലം വരെ വെള്ളം കയറിയെന്നാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് നിങ്ങൾ വീഡിയോയിൽ കണ്ട കാരണം ആ അപ്പൂപ്പൻ പറഞ്ഞത്. പുള്ളി അവിടുത്തെ പഴയൊരു ജീവനക്കാരായിരുന്നു, മലബാർ ദിവസത്തിൽ ഇപ്പോൾ റിട്ടയർ ചെയ്തു. അവരെല്ലാവരും ഈ ഇവിടെ തന്നെ വന്നാണ് കുളിച്ച് തൊഴുത് പോകുന്നത്. ഇത് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു മേജർ അമ്പലമാണിത്. ഇവിടുത്തെ പാർവതി കൂടാണ്ട് ശിവനുണ്ട്, ക്ഷേത്രപാലകനുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, നാഗങ്ങളുണ്ട്. ഈ അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ ഒരു സൈഡിൽ ശിവൻ, അപ്പോൾ 3 വശം നമുക്ക് ചുറ്റാൻ പറ്റുള്ളൂ, അറിയാമല്ലോ തിരിച്ചു വരുന്ന. പിന്നെ ദേവിയുണ്ട്. ദേവിനെ നമ്മൾ നേരിട്ടല്ല കാണുന്നത്, സൈഡിൽ കൂടി കാണാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ ഈ ഉടുപ്പിയിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം, ഒരു ശ്രീകൃഷ്ണനെ കണ്ണേ പോലെ കാണാൻ പറ്റുള്ളൂ. പൂജകളുടെ ഒരു സമയത്ത് മാത്രം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ അമ്പലത്തിലൂടെ അകത്തോട്ട് കയറുകയാണെങ്കിൽ നമ്മൾ ബർമുഡ പാൻറ്റ് ലുങ്കി അങ്ങനത്തെ ഒന്നും നമുക്ക് ഇട്ട് കയറാൻ പറ്റില്ല. വെള്ളമുണ്ട് അല്ലെങ്കിൽ കാവ്യമുണ്ട് വേണം. അപ്പോൾ അതൊന്ന് കയ്യിൽ കരുത്. സ്ത്രീകൾക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല.
ഇത് ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അവിടെ. ചേർന്ന ചുറ്റും ആൽമരങ്ങളും മറ്റുള്ള മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു നല്ലൊരു തണുത്തൊരു അന്തരീക്ഷവും, പിന്നെ ഒച്ചപ്പാടില്ല, എല്ലായിടത്തും സെക്യൂരിറ്റിക്കാരൻ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ വേണ്ടി. ഇത് ക്ഷേത്രപാലയനാണെങ്കിൽ നേരെ കാണുന്നത്. ക്ഷേത്രപാലയൻ നമ്മളെ ചുറ്റി നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ കാണുന്ന ഗോപുരത്തിൽ നമ്മൾ തൊഴുന്നത് പരമശിവനെയാണ്. ഈ പരമശിവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വളഞ്ഞു വരുമ്പോൾ വേറൊരു ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ ഒരു ഒരു വിഗ്രഹം അല്ല, ഒരു വേറൊരു പ്രത്യേക രീതിയിലുള്ളൊരു ഒരു ബിംബമാണുള്ളത്. അത് പറയുന്നത് ശിവനും പാർവതിയും കൂടി ഒരുമിച്ച് ഉള്ളൊരു ബിംബം എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് വഴക്കിട്ടുകൊണ്ടാണ് അതിൻ്റെ നേരെ പുറകുവശത്താണ് ഗണപതി ഇരിക്കുന്നത്, ഈ കാണുന്ന ആ ഗോൾഡൻ കളറിലെ ആ ഒരു അമ്പലത്തിൽ. നമ്മൾ നേരെ കാണുന്നത് ശിവനും പാർവതിയാണ്. അതൊരു ബിംബമാണ്, രണ്ട് രൂപമില്ല, ഒരു പ്രത്യേക റൗണ്ട് പോലത്തെ രീതിയിൽ. അതിൻ്റെ പുറകിൽ വഴക്കിട്ട് നിന്നെന്ന് പറയുന്ന ഗണപതി അവിടെ ഇരിക്കുന്നു. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ബിംബം പോലെയുള്ള ശിവനും പാർവതിയും കാണുന്നത്. പിന്നെ നേരെ ഒരു ബിൽഡിങ് അവിടെ പണിതിട്ടുണ്ട്. ആ ബിൽഡിങ് അത് ഇപ്പോഴത്തെ ദേവസ്വത്തിൻ്റെ ആളുടെ പുള്ളിയുടെ ഒരു അഭിപ്രായത്തിൽ പണിതാണ്. പക്ഷേ ആ ബിൽഡിങ് വന്നപ്പോൾ ഗണപതി നേരെ നോക്കുമ്പോൾ ഗണപതിക്ക് ദർശനം അടഞ്ഞു പോയതുകൊണ്ട് ചില ദോഷങ്ങൾ അത് കാരണം സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉള്ള സ്ഥലത്തെല്ലാം ഇവർ പണിയാൻ പറ്റില്ല, ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ ഒരു ഇത് പറഞ്ഞു കേട്ടു. അപ്പോൾ ഏതായാലും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും വന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുമന്ധംകുന്ന് അമ്പലം. അങ്ങാടിപ്പുറത്ത് നിന്ന് വളരെ കുറച്ചേ ഉള്ളൂ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൻ്റെ പെരിന്തൽമണ്ണിൽ നിന്നാണെങ്കിലും 80 ഓട്ടോറിക്ഷ ഒക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഈ മുണ്ട് കയ്യിൽ വേണമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കേ.